സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. ക്രൈംബ്രാഞ്ച് പറഞ്ഞത് പോസ്കോ കേസുമായിട്ട് ബന്ധപ്പെട്ടും സുധാകരനെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നാണ്. അവിടെയുള്ള സുധാകരൻ അവിടെ ഉള്ളപ്പോഴാണ് എന്നെ പീഡിപ്പിച്ചത് എന്ന് പറയുന്നൊരു അവസ്ഥ കുട്ടി ആ കേസാണ് ശിക്ഷിച്ചത്. സ്വാഭാവികമായിട്ടും കേസിൻ്റെ രണ്ടാം പ്രതിയായിട്ടുള്ള സുധാകരൻ വേറെ എന്തൊക്കെ വിശദീകരണം നൽകിയിട്ട് എന്താ കാര്യമുള്ളത്? വളരെ ഗൗരവതരമായ ഒരവസ്ഥയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്ന് കാണാൻ കഴിയും. അതേപോലെ ഇന്നത്തെ വാർത്തയിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വാർത്ത, ലോകബാങ്കിൽ നിന്ന് നമുക്ക് 1228 കോടി രൂപ ലഭിക്കുന്നു എന്നുള്ളതാണ്. മുമ്പ് ലഭിച്ചുകൊണ്ടിരുന്ന അല്ലെങ്കിൽ കിട്ടിയിട്ടുള്ള 1023 കോടി രൂപയ്ക്ക് പുറമെയാണ് ഇപ്പോഴീ 1228 കോടി രൂപ. ഇപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി അവിടെ അമേരിക്ക സന്ദർശനത്തിൻ്റെ ഭാഗമായി അവിടെ ലോകബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ഉൾപ്പെടെയുള്ളവരുമായി ചർച്ച നടത്തിയിരുന്നു എന്ന കാര്യം പത്രത്തിലൊക്കെ വന്നിട്ടുള്ളതാണ്. അപ്പോൾ തീർച്ചയായും കേരളത്തിൻ്റെ പ്രകൃതി ദുരന്തങ്ങൾ, പകർച്ചവ്യാധി, കാലാവസ്ഥാ വ്യതിയാനം തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ നേരിടുന്നതിന് വേണ്ടി അങ്ങനെ അത് അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നാടാണ് കേരളം. അതിന് 1228 കോടി ലഭിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുകയായിരുന്നു. ലോകബാങ്കിൽ നിന്നും കേരളത്തിന് കൂടുതൽ സഹായമുണ്ട് എന്ന CPM സംസ്ഥാന സെക്രട്ടറി തന്നെ അറിയിക്കുന്നു.